PostgreSQL SQL Programming Lab. Dear students, today we will discuss about the program Create Table Phone Book with Attribute Pname and Mobile Number. ഈ രണ്ട് ആട്രിബ്യൂട്ട് ഉൾപ്പെടുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഫോൺ ബുക്ക് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് എ ട്രിഗർ ടു ഇൻസേർട്ട് ദ ഓൾഡ് റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ ഫോൺ ബുക്ക് ടു ഡിലീറ്റ് ഫോൺ ബുക്ക് വിത്ത് ആട്രിബ്യൂട്ട്സ് പി നെയിം മൊബൈൽ നമ്പർ മോഡിഫൈഡ് ഡേറ്റ് വെനെവർ എ റെക്കോർഡ് ഈസ് ഡിലീറ്റഡ് ഓർ അപ്ഡേറ്റ് ഇൻ ദ ഫോൺ ബുക്ക് ടേബിൾ. സോ വേറെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വേറെ ടേബിൾ എന്ന് ഉദ്ദേശിച്ചത് ഇതാണ് അനദർ ടേബിൾ ഡിലീറ്റ് ഫോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിലെ കണ്ടന്റ് ഏതൊക്കെയാ? പിന്നെയും മൊബൈൽ നമ്പർ. മുകളിലുള്ള ഈ രണ്ട് കണ്ടന്റ് തന്നെ ഇവിടെയുണ്ട്. കൂടാതെ ഒന്നുണ്ട് മോഡിഫൈ ഡേറ്റ്. ഇതെന്താ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കറണ്ട് ഫോൺ ബുക്കിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ഡേഷൻ നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ഡിലീറ്റ് ചെയ്തത് ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതാണോ അപ്ഡേഷൻ നടത്തിയത് അതിന്റെ ഓൾഡ് വാല്യൂ, അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഓൾഡ് റെക്കോർഡ്സ് എവിടെ കീപ്പ് ചെയ്യും? ഈ ഒരു ഫോൺ ബുക്കിൽ കീപ്പ് ചെയ്യും. ഡിലീറ്റ് ചെയ്ത കോണ്ടാക്ട്സ് അല്ലെങ്കിൽ അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ പുതിയ കോണ്ടാക്ട്സ് ഇവിടെ ഉണ്ടാവും, ന്യൂ. ഓൾഡ് എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു ഡിലീറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടേബിൾ ബുക്കിൽ, അതായത് ഈ ഒരു ടേബിളിൽ ഇൻസേർട്ട് ചെയ്യണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഒരു നോർമൽ നമ്മൾ അതിലൊരു ടേബിൾ ഉണ്ട്, ഫോൺ ബുക്ക് എന്ന ടേബിൾ. ആ ടേബിളിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത ആ ഒരു കണ്ടന്റ് എവിടെ സ്റ്റോർ ആവും? ഇത് സ്റ്റോർ ആവും. എന്ന് ഡിലീറ്റ് ചെയ്തു ആ മോഡിഫൈ ഡേറ്റും ഇവിടെ കാണാൻ പറ്റും. ഡേറ്റ് ഓർ ടൈം, ഓക്കെ, ഡേറ്റ് എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ ടൈം എൻ്റർ ചെയ്യാം. ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഓൾറെഡി ഉള്ള ഒരു ഫോൺ ബുക്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്, അപ്പൊ മൊബൈൽ നമ്പർ മാറി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യും. അതിന് അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ ന്യൂ എൻട്രി ഇവിടെ ഉണ്ടായിരിക്കും, ഫോൺ ബുക്കിൽ ഉണ്ടായിരിക്കും. ഓൾഡ് എൻട്രി എവിടെ വരും? ഈ ഒരു കണ്ടന്റില്, ഈ ഒരു ഫോൺ ബുക്കിൽ, ഈ ഒരു ഡിലീറ്റ് ഫോൺ ബുക്ക് എന്ന് പറഞ്ഞ ടേബിളിൽ ആഡ് ആവും ചെയ്യും. അതിന്റെ ഡേറ്റും ടൈമും ഉണ്ടാവും. ഏത് സമയത്താണോ അപ്ഡേഷൻ നടന്നത് ആ അപ്ഡേഷൻ നടന്ന ആ ഒരു ടൈം ഇവിടെ അലോക്കേറ്റ് ചെയ്യും. അതിന് വേണ്ട ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. യൂസിങ് പ്രൊസീജിയർ ലാംഗ്വേജ് യൂസിങ് PostgreSQL, അല്ലെ? PostgreSQL ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതെങ്ങനെ പ്രോഗ്രാമിന്റെ ഇന്റർഫേസ് എങ്ങനെയാ? ഇതുപോലെ അല്ലെ? ഏതാ? SQL ഷെൽ PSQL. നമ്മുടെ സെർവർ നെയിം ഏതായിരുന്നു? ലോക്കൽ ഹോസ്റ്റൽ ഡിഫോൾട്ട്. ആൻഡ് ഡാറ്റാബേസ് ഓക്കെ, പോർട്ട് ഓക്കെ, യൂസർ നെയിം പോസ്റ്റ്ഗ്രസ്, പാസ്വേഡ് എൻ്റർ ചെയ്യാം. സോ കണക്ഷൻ ഓക്കെ. ഇനി ആദ്യം പറഞ്ഞത് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഫോൺ ബുക്ക് ടേബിൾ. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലെ? ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് കംപ്ലീറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യണം. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എഡിറ്റർ യൂസ് ചെയ്യുന്നത്, എഡിറ്റർ ഞാൻ യൂസ് ചെയ്യുന്നത് നോട്ട് പാഡ് +++ ആണ്. ആ +++ നമ്മൾ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ എൻട്രി ചെയ്ത് കൊടുത്തപ്പോൾ ഫോൺ ബുക്കിൽ ഒരു മിസ്റ്റേക്ക് വന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അത് പിന്നെ വീണ്ടും നമുക്ക് ഒരു ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും നല്ലൊരു എഡിറ്റർ ഉപയോഗിച്ച് ആ എഡിറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? കോപ്പി പേസ്റ്റ് ചെയ്യാം. ക്ലിയർ? സോ ഇവിടെ ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റ് ആയി. ക്രിയേറ്റ് ടേബിൾ ഫോൺ ബുക്ക് പി നെയിം വർക്കാർ 25 മൊബൈൽ നമ്പർ വർക്കാർ 30. ക്ലിയർ അല്ലേ? സോ ടേബിൾ ക്രിയേറ്റ് ആയി. ഇനി ഇതുപോലെ രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഏതാ ടേബിൾ? ഡിലീറ്റ് ഫോൺ ബുക്ക് അല്ലെ. നമുക്ക് അതുകൊണ്ട് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഡിലീറ്റ് ഫോൺ ബുക്ക്, ഇതിൽ ഒരു ആട്രിബ്യൂട്ട് അധികം കൊടുത്തിട്ടുണ്ട്, മോഡിഫൈ ടൈം അല്ലെ. നമ്മൾ ഒരു ടൈം എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് മോഡിഫൈ ടൈം. അപ്പൊ നമ്മൾ ഡേറ്റ് ആണ് ഇതിൽ പറയാനുള്ളത്, മോഡിഫൈ ഡേറ്റ്. പക്ഷെ ഇന്ന് ഡേറ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വേറൊരു കൊറിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ടൈം കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഡേറ്റ് വേൻസും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കറണ്ട് സിസ്റ്റം ഡേറ്റ് മാറ്റേണ്ടി വരും. അത് ഔട്ട്പുട്ട് നമുക്ക് കാണണം. അല്ലെങ്കിൽ എന്നും എപ്പോൾ ചെയ്യുമ്പോൾ ഒരേ ഡേറ്റ് കിട്ടുക. ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കൊടുത്തുള്ളത് കേട്ടോ, ടൈം കൊടുത്തുള്ളത്. മോഡിഫൈഡ് ടൈം എന്ന് കൊടുത്തത് നിങ്ങൾക്ക് മോഡിഫൈ ഡേറ്റ് കൊടുക്കാം, എന്നാ പ്രോബ്ലം. അത് ടൈം സെറ്റ് ചെയ്തു. മോഡിഫൈ ഡേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ മൂന്ന് ഡേറ്റിന് കൊടുക്കുക, ഇവിടെ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്ത് കൊടുക്കാം? ഡേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ എൻ്റർ അടിക്കാം. സോ ടേബിൾ ക്രിയേറ്റ്, രണ്ട് ടേബിൾ ക്രിയേറ്റ് ആയി. ഞാൻ ടേബിൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കാണാം. എന്താ ചെയ്യുക? /d ടേബിൾ നെയിം, ദാറ്റ് ഈസ് ഫോൺ ബുക്ക് സെമികോളൻ. ഓക്കെ, ടേബിളിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ വേറെ സെക്കൻഡ് ടേബിൾ എന്തായിരുന്നു? DEL ഡിലീറ്റ് ടേബിൾ അല്ലെ. ഏതായിരുന്നു? രണ്ട് ടേബിളിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈ രണ്ട് ടേബിളിലോട്ട് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ആദ്യത്തെ ഫസ്റ്റ് ടേബിളിലോട്ട്, അതായത് ഇവിടെ ഈ ഫോൺ ബുക്ക് ആ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. നോക്കാം ആ ടേബിൾ ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഇവിടെ ഞാൻ കോപ്പി വെച്ചിട്ടുണ്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. കോപ്പി ദെൻ പേസ്റ്റ് ചെയ്യാം. സോ ഇൻസേർട്ട് 01, ഒരു ഡാറ്റ ഇൻസേർട്ട് ആയി. രണ്ടാമത്തെ ഡാറ്റ നമുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം. കോപ്പി ചെയ്താൽ മതി കേട്ടോ, ഇൻസേർട്ട് ആയി. ദെൻ ബാക്കിയുള്ള ഡാറ്റ എല്ലാം ഇതുപോലെ നമുക്ക് ഒന്നിച്ച് കോപ്പി ചെയ്യാം. എല്ലാ ഡാറ്റയും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഫോൺ ബുക്ക് സെമികോൾ. രണ്ട് ഡാറ്റ, പി നെയിമും മൊബൈൽ നമ്പറും. ക്ലിയർ അല്ലേ?
ഓ, ഇനി നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വേണ്ടുള്ള പ്രൊസീജിയർ എഴുതണം അല്ലെ. കൂടെ പറയണ്ടല്ലോ, ഈ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എന്ത് വേണം ഈ ഡാറ്റ വർക്ക് ചെയ്യിപ്പിക്കുക അല്ലെ ട്രിഗർ യൂസ് ചെയ്താ ചെയ്യേണ്ടത്. ഓക്കെ, ട്രിഗർ എങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയാലോ അല്ലെ. ട്രിഗർ രണ്ട് ടൈപ്പിൽ നമുക്ക് പറയാം, ഇത് ബിഫോറും ആഫ്റ്ററും. ആഫ്റ്റർ ഇൻസേർട്ട്, ബിഫോർ ഇൻസേർട്ട് അല്ലെ, ആഫ്റ്റർ ഡിലീറ്റ്, ബിഫോർ ഡിലീറ്റ്, ഇങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് പറയാം. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതാണ് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്, ട്രിഗറിന്റെ സ്റ്റേറ്റ്മെന്റ്. ക്രിയേറ്റ് ട്രിഗർ, സ്റ്റോർ ഡിലീറ്റഡ്, ഡിലീറ്റ് ചെയ്ത കണ്ടന്റ് സ്റ്റോർ ചെയ്യുക. നെയിം കൊടുത്താണ്, ട്രിഗറിന്റെ നെയിം ആണ് ട്രിഗർ നെയിം. ദെൻ ആഫ്റ്റർ ഡിലീറ്റ്, ഡിലീഷന് ശേഷം ഡിലീറ്റിന് ഓപ്ഷൻ ആണ് കാണിക്കുന്നത്. ഓൺ ഫോൺ ബുക്ക്, ഫോൺ ബുക്കിലെ കണ്ടന്റ്, ഫോൺ ബുക്കിലെ ടേബിളിലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള കണ്ടന്റ് ആണ്. ഫോർ ഈച്ച് റോ, ഓരോ റോ നമുക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് പ്രൊസീജിയർ കോൺടാക്ട്. കോൺടാക്ട് എന്ന ഒരു ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്, ഒരു നെയിം, അതായത് ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ നെയിമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഫംഗ്ഷനകത്ത് വരുന്ന കണ്ടന്റ്, ഈ ഫോൺ ബുക്ക് ടേബിളിനകത്ത് വരുന്ന ഓരോ കണ്ടന്റും, ഈച്ച് റോ എന്ന് പറഞ്ഞാൽ ഓരോ റോയും അഥവാ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടന്റ് എന്തായിരിക്കണം, ഈ സ്റ്റോർഡ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺടാക്ട് എന്ന ഫംഗ്ഷൻ എന്താണ് പറയുക, പ്രൊസീജിയർ. ഓക്കെ, ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ, കോൺടാക്ട് റിട്ടേൺസ് ട്രിഗർ. ഈ ട്രിഗർ എന്നുള്ള കണ്ടന്റ് ഇവിടെ റിട്ടേൺ ടൈപ്പാണ് കൊടുക്കല്ലേ, ട്രിഗർ ഉണ്ടെങ്കിൽ ആ ട്രിഗർ ഇങ്ങനെ റിട്ടേൺ ടൈപ്പായിട്ട് വരില്ല, വോയിഡിനോ ഇന്റിജറിനോ ഫ്ലോട്ട് ഒന്നും വരില്ല. നമ്മൾ മുമ്പത്തെ പ്രോഗ്രാംസിലൊക്കെ തന്നെ പറയണ്ടായിരുന്നു റിട്ടേൺസ് എന്താണ് വാല്യൂ റിട്ടേൺ ചെയ്ത്, അതിന്റെ റിട്ടേൺ ഇവിടെ കൊടുക്കുക. ട്രിഗർ ആകുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും, ഓൾഡ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ന്യൂ വാല്യൂ ആയിരിക്കും, ആ ഒരു കൺസെപ്റ്റ് മാത്രം ട്രിഗർ. അപ്പൊ ഇവിടെ റിട്ടേൺസ് ഇല്ല, ട്രിഗർ മാത്രം കൊടുത്താൽ മതി. അവിടെ വോയിഡിനോ അല്ലെങ്കിൽ ഇന്റിജറിനോ ഈ എല്ലാ വാല്യൂസ് ഒന്നും എൻട്രി ചെയ്യേണ്ട. റിട്ടേൺ ടൈപ്പ് എന്തായിരുന്നു, ട്രിഗറിന്റെ റിട്ടേൺ ടൈപ്പ് ട്രിഗർ തന്നെയായിരിക്കും. ദെൻ ബേസിക് സിൻടാക്സ് അറിയല്ലേ, സിംഗിൾ കോട്ട്, ബിഗിൻ, എൻഡ്, ലാംഗ്വേജ്. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ആണ് സാധാരണ ഡിക്ലിയർ ഉണ്ടായിരുന്നല്ലേ, ഡിക്ലിയർ. ഈ ഡിക്ലിയറിന്റെ ആവശ്യം ഇല്ല, ഈ പ്രോഗ്രാമിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ചെയ്താലും നമുക്ക് വേണമെങ്കിൽ ഡിക്ലിയറിന്റെ ആ സിൻടാക്സ് അതൊക്കെ എഴുതി വെക്കാം. ഡിക്ലിയർ, ബിഗിൻ, എൻഡ്. ഇനി ഡിക്ലിയറിലെ ഓപ്ഷൻസ് നമുക്കില്ല, കാരണം ഒരു വാല്യൂസ് ഡിക്ലിയർ ചെയ്യണമല്ലോ, ഡയറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇൻസേർട്ട് ഇൻ ടു ഡിലീറ്റ് ഫോൺ ബുക്ക്, ആ ഫോൺ ബുക്കിലൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഡാറ്റ വാല്യൂസ്, ഓൾഡ് ഡോട്ട് പി നെയിം, പി നെയിം എന്നുള്ള കണ്ടന്റിലെ ഓൾഡ് വാല്യൂ, അതുപോലെ മൊബൈൽ നമ്പർ അതിന്റെ ഓൾഡ് വാല്യൂ. ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടുന്ന് പോയി, ഓൾഡ് അപ്പോൾ ഉള്ള വാല്യൂ എന്തായിരുന്നു, ഡിലീറ്റ് ആയി പോയി, അതാണ് അത് ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞത്. ദാറ്റ് ഇസ് ഓൾഡ് ഡോട്ട് പി നെയിം, ഓൾഡ് ഡോട്ട് മൊബൈൽ നമ്പർ, കൊമ്മ കറണ്ട് ഡേ, കറണ്ട് ടൈം. ഇവിടെ കറണ്ട് ടൈമാണ് കൊടുത്തത്, നിങ്ങൾ ഡേറ്റ് കൊടുക്കുന്നത് എന്ത് ചെയ്തിട്ട് ഇവിടെ കറണ്ട് അണ്ടർ സ്കോർ ഡേറ്റ് കൊടുത്താൽ മതി, ആ ഫംഗ്ഷൻ വെച്ച് റീഡ് ചെയ്തോളൂ. ദെൻ റിട്ടേൺ ഓൾഡ്. നമ്മളിവിടെ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ, ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്ത കണ്ടന്റ് എവിടെ ഉണ്ടായിരിക്കും, ദാ ഓൾഡ് ഡോട്ട് പി നെയിമിലും ഓൾഡ് ഡോട്ട് മൊബൈൽ നമ്പറും. ഇതിന് തിയറി ബേസിങ് ക്ലാസ് കേട്ടിട്ടുണ്ടാവും അല്ലേ, അത് കറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. എങ്ങനെ ചെയ്യുന്നത്, ഡിലീഷൻ നടക്കുന്ന സമയത്ത് ഒരു റോ, വെർച്വൽ റോ ക്രിയേറ്റ് ആവും, അത് കംപ്ലീറ്റ് ഓൾഡ് വാല്യൂ ആയിരിക്കും. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തോ ന്യൂ വാല്യൂ ക്രിയേറ്റ് ആവും അല്ലെ, ന്യൂ എന്ന് പറഞ്ഞ റോ, ഒരു ടേബിൾ റോ ക്രിയേറ്റ് ആവും ന്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വെർച്വൽ റോയിൽ നിന്ന് നമ്മൾ ഡാറ്റ പിക്ക് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഓൾഡ് ഡോട്ട് പി നെയിം, ഓൾഡ് ഡോട്ട് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞത്. ദെൻ അത് രണ്ടും നമ്മൾ പിക്ക് ചെയ്യും. ഇനി ഇത് ഒരു ഫംഗ്ഷൻ ആണ് കറന്റ് ടൈം എന്നുള്ളത്, ഈ സിസ്റ്റത്തിന്റെ കറന്റ് ടൈം ഡേറ്റും നോക്കിയിട്ട് അതിൽ നിന്നാണ് പിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ കറന്റ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനും സെയിം ഡേറ്റ വരില്ല, അത് ഒരു ചേഞ്ച് വരാണ്ട് ഞാൻ ഇവിടെ ടൈം കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ഡേറ്റ് കൊടുക്കാം. അപ്പൊ ഇന്ന് ഒരു ഇന്ന് ചെയ്യുന്ന എല്ലാ വർക്കും ഡിലീറ്റ് ഓപ്ഷൻ ഒക്കെ എന്തെങ്കിലും ഓട്ടോമാറ്റിക് വരും, ആ ഒരു ഡേറ്റ് ആണ് വരിക. അപ്പൊ ടൈമിന് ഒരു പ്രശ്നം ഉണ്ടാവും, ടൈം ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കറന്റ് ടൈം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രോഗ്രാം കോഡ് പ്രകാരം ഇവിടെ ഡേറ്റ് ആണ് പറഞ്ഞത്, ഇവിടെ മോഡിഫൈ ഡേറ്റ് ആണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡേറ്റ് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തുള്ളത് ടൈമാണ്, ഓരോ സെക്കൻഡ്സിലും നമുക്ക് ചേഞ്ച് മാറണ കാണാൻ പറ്റും, ആ ചേഞ്ച് കാണാൻ പറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ റിട്ടേൺ ഓൾഡ്, ആ ഓൾഡ് വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. നോക്കാം, ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു പ്രൊസീജിയർ കോപ്പി ചെയ്യൂ, നമ്മുടെ കണ്ടന്റ് എവിടെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പ്രൊസീജിയർ ഓക്കെ ആണെങ്കിൽ ക്രിയേറ്റ് ഫംഗ്ഷൻ, കണ്ടോ ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി, ഒരു പ്രോബ്ലം ഇല്ല. ഇനി എന്ത് വേണം, ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇതാണ് നമ്മൾ ട്രിഗർ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത്, കോപ്പി ചെയ്യാം. ഇവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് കൊടുക്കാം. ഓക്കെ, കണ്ടോ ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ ഓക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ അടിച്ചു നോക്കാം, സ്ലാഷ് ഡി ഫോൺ ബുക്ക് അല്ലെ, ഫോൺ ബുക്ക് സെമി കോളൻ. കണ്ടോ ഇവിടെ നോക്കിയേ, കണ്ടന്റ് വന്നിട്ട് ട്രിഗർ വന്നിട്ടുണ്ട് ഇവിടെ, കണ്ടോ ഇതാ ആ ട്രിഗർ ഓക്കെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, സ്ലാഷ് ഡി ഫോൺ ബുക്ക് അല്ലെ, ഇതാ ഫോൺ ബുക്ക്, ഡി ഇ എൽ ഫോൺ ബുക്ക്. ഇതിൽ ട്രിഗർ ഒന്നുമില്ല, ഇതിൽ കണ്ടന്റ് ഇല്ല, കണ്ടോ ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ക്ലിയർ അല്ലേ. ഇതിന്റെ വാല്യൂസ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് വെക്കാം, കണ്ടോ സെലക്ട് സ്റ്റാർ ഫ്രം ഫോൺ ബുക്ക് വാല്യൂസ് ഉണ്ട്, അതുപോലെ സെലക്ട് സ്റ്റാർ ഫ്രം
ഡിഇയിൽ ഫോൺ ബുക്ക്, ഇതിലൊരു ഡാറ്റ ഇല്ല. ഇനി ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഓട്ടോമാറ്റിക് വരണം, ഇതിൽ നിന്ന് പോവും വേണം. അത് ആ കണ്ടീഷൻ നമ്മൾ പറയുന്നത് നോക്കാം. അതിന് ട്രിഗറിന്റെ പ്രോഗ്രാമൊക്കെ ഒരു വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നോക്കൂ, ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്തു, ഡിലീറ്റ് ഫ്രം ഫോൺ ബുക്ക് വേർ പി നെയിം ഈസ് ഈക്വൽ ടു ഷാനി. ഓക്കെ, ഇവിടെ ഷാനി എന്നാണ് പേരുണ്ടല്ലോ, ഇതാ ഷാനി എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ആ കണ്ടെ നമുക്ക് അതൊരു ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് വന്നാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം ഫോൺ ബുക്ക്. കണ്ടോ, ഇത് ഷാനി ആണ്, വീട് കാണുന്നില്ലല്ലോ, ഷാനി ഇല്ല. അപ്പൊ ഫൈവ് റോസ് ഉള്ളൂ. മുമ്പ് ഇവിടെ എന്താ സിക്സ് റോസ് ഉണ്ടായിരുന്നു അല്ലേ, ഷാനി അടുക്ക സിക്സ് റോസ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഒരു ഫൈവ് റോസ് ഉള്ളൂ. അപ്പൊ ഡാറ്റ ഡിലീറ്റ് ആയി. ഇനി രണ്ടാമതല്ലേ ഇൻസെർട്ടിൽ ആ ബുക്കിൽ കയറി നോക്കാം, ഫോൺ ബുക്കിൽ ഡിഇയിൽ ഫോൺ ബുക്ക്. കണ്ടോ, ഷാനി ഇവിടെ കയറിയുണ്ട് വൺ റോ. കണ്ടോ, ആ മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. അല്ല ടൈം, ഇപ്പോ ടൈം ഉണ്ടോ, 15 hour, 3 മണിയപ്പോ സമയം, 3:19. ദെൻ അതിന്റെ സെക്കൻഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, മില്ലി സെക്കൻഡ്സും. ഈ ടൈമിൽ ഡിലീറ്റ് ആയി. നമുക്കൊരു വേറെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, രാജു എന്ന് പറഞ്ഞ നെയിം, രാജു അത് ഡിലീറ്റ് ചെയ്യാം. രാജു ഡിലീറ്റ് ആയി. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫോൺ ബുക്ക് എൻ്റർ ചെയ്ത് നോക്കാം, അത് രാജു എന്നുള്ള നെയിം കാണുന്നില്ല, 4 rows ഉള്ളു അല്ലെ, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി അടുത്ത റെക്കോർഡിൽ വന്നിട്ടുണ്ടോ നോക്കാം, ഇവിടെ ഡിഇയിൽ ഫോൺ ബുക്ക് അല്ലെ. ഓക്കെ, കണ്ടോ രാജു കയറിയിട്ടുണ്ട്. കണ്ടോ 3:20, കണ്ടോ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15:30, 15:37, 3:20, 37 seconds. ആദ്യത്തെ 3:19 ഡിലീറ്റ് ആയി. ഈ ചേഞ്ച് കാണിക്കാനിട്ട് ഞാൻ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ ഡേറ്റ് കൊടുത്ത് ഡേറ്റ് വരെ കറങ്ങി. ഇപ്പൊ ഇന്നലെ രണ്ടും ചെയ്തു, ഇപ്പൊ രണ്ടും സെയിം ഡേറ്റ് ആ വരും. ഇപ്പൊ ടൈം കൊടുത്തിട്ടുണ്ട്, ഒരു സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഞാൻ ടൈം കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഡിലീഷൻ ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടത്, അപ്ഡേഷൻ ചെയ്യണം. നോക്കാം, അതിന് മുമ്പ് നമുക്ക് ഈ വാല്യൂസിൽ ഇപ്പൊ 2-4 rows അല്ലേ ഉള്ളൂ, കുറച്ച് കുറച്ചുകൂടെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാതിരിക്കും അല്ലേ. സോ വാല്യൂ ഇൻസേർട്ട് ആയി, സെലക്ട് സ്റ്റാർ ഫ്രം ഫോൺ ബുക്ക്. ഓക്കെ, കണ്ടോ ഫോൺ ബുക്കിൽ ഡാറ്റ ഇൻസേർട്ട് ആയി, 8 rows ആഡ് ചെയ്തിട്ടുണ്ട് വാല്യൂസ്. ഫോൺ പി നെയിം ഫോൺ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇനി ഇതിൽ നമുക്ക് അപ്ഡേഷൻ നടത്തി നോക്കാം. അപ്ഡേഷൻ നടത്താൻ വേണ്ടി നമുക്ക് പ്രൊസീജിയർ ട്രിഗർ നമുക്ക് യൂസ് ചെയ്യുന്നു. നോക്കാം ഇവിടെ എന്താ ട്രിഗർ ആ പറഞ്ഞു നോക്കി, ഇതാ ക്രിയേറ്റ് ട്രിഗർ ഓൾഡ് ന്യൂ. ഓൾഡ് ന്യൂ എന്ന് പറഞ്ഞാൽ പഴയ വാല്യൂ പുതിയ വാല്യൂ ആക്കുക, അതാണ് അപ്ഡേഷൻ. അപ്പൊ ഒരു നെയിം കൊടുത്താണ് ഓൾഡ് ന്യൂ എന്നുള്ളത്, ഇത് നെയിമാണ് ട്രിഗറിന്റെ നെയിം. ട്രിഗറിന് ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കില്ല, അതുപോലെ ട്രിഗറിന് ഒരു നെയിം കൊടുത്തതാണ്. ക്ലിയർ? ആഫ്റ്റർ അപ്ഡേഷൻ, അപ്ഡേഷന് ശേഷം എന്ത് വേണം? ഓൺ ഫോൺ ബുക്ക്. ഫോൺ ബുക്ക് എന്ന ടേബിളിലെ അപ്ഡേഷന് ശേഷം നടക്കേണ്ട കാര്യം പറഞ്ഞത്, ഫോർ ഈച്ച് റോ എക്സിക്യൂട്ട് പ്രൊസീജിയർ അപ് കോണ്ടാക്ട്, അപ്ഡേറ്റിംഗ് കോണ്ടാക്ട് എന്നുള്ള ഒരു നെയിം, ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തതാണ്. അപ്പോ ഈ ട്രിഗർ ഓൾഡ് ന്യൂ എന്ന് പറഞ്ഞ ട്രിഗർ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഏത് ടേബിളിനാ? ഫോൺ ബുക്ക് പറഞ്ഞ ടേബിളിന് വേണ്ടിയിട്ടാണ്. അതിൽ ആഫ്റ്റർ ഡിലീഷൻ, ഡിലീഷൻ നടത്തിയ ശേഷമുള്ള കണ്ടന്റ് ആണ്. ഫോർ ഈച്ച് റോ, ഓരോ റോ വിത്ത് എക്സിക്യൂട്ട് പ്രൊസീജിയർ അപ് കോണ്ടാക്ട് എന്ന പ്രൊസീജിയർ ഓരോ എക്സിക്യൂഷൻ, ഓരോ റോസിനും എക്സിക്യൂഷൻ നടക്കുന്ന സമയത്തും അത് വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എവിടെ എഴുതിയിട്ടുണ്ട്? താഴെ എഴുതിയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എന്താ പറഞ്ഞു നോക്കി, ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ അപ് കോണ്ടാക്ട് റിട്ടേൺസ് ട്രിഗർ. നമ്മൾ ട്രിഗറിനാ യൂസ് ചെയ്യുന്നത് അല്ലെ, ട്രിഗർ. അപ്പൊ ട്രിഗറിന് റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? ട്രിഗർ തന്നെ ആയിരിക്കും, നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. ദെൻ ഫംഗ്ഷൻ ബേസിക് ഡിക്ലറേഷൻ, എന്താ സിംഗിൾ കോട്ട് ഡിക്ലെയർ ബിഗിൻ എൻഡ് ദെൻ ലാംഗ്വേജ്, ഇതാണ് സിൻടാക്സ് ആണ്. ഇവിടെ ഡിക്ലറേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എന്താ ചെയ്യുന്നത്, ഒരു വേരി അസൈൻ ചെയ്യുകയും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് വേരി ഇൻസേർട്ട് ആവാം. അപ്പൊ അതിന് വേണ്ട ബിഗിൻ എന്നുള്ള കണ്ടില്ലാണ്ട് ഡാറ്റ വരിക. റൈസ് നോട്ടീസ് പിന്നെ യൂസ് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, പ്രിന്റ് എഫ് യൂസ് ചെയ്യുന്നില്ലേ, സി ഔട്ട്, ആ അതിന് വേണ്ടിയിട്ടാണ്. അതേ രൂപത്തിൽ ഇവിടെ ഡാറ്റാബേസിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോസ്റ്റ്ഗ്രെസ്ക്യുഎൽ കമാൻഡ് ആണ് ഇത്, റൈസ് നോട്ടീസ്. ദെൻ പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് ഈ നമ്മൾ പെർസെൻറ്റേജ് ഡീന് കൊടുക്കാറില്ലേ, അതിന് പകരം അതേ രൂപത്തിലാണ് യൂസ് ചെയ്താണ് പെർസെൻറ്റേജ് പറയുന്നത്. ഓൾഡ് ഡോട്ട് പി നെയിം, ഓൾഡ് വാല്യൂ, അതായത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വില കിട്ടുക. അപ്പൊ പഴയ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് കണ്ടന്റ്. ഓൾഡ് പി നെയിം കോമ ഓൾഡ് മൊബൈൽ നമ്പർ. അപ്പൊ ഓൾറെഡി ആ ഫോൺ ബുക്കിന് ടേബിളിലുള്ള വാല്യൂസ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുക ഈ ഒരു കണ്ടന്റ്. രണ്ടാമത്തത് റൈസ് നോട്ടീസ് ന്യൂ ഡോട്ട് പി നെയിം ന്യൂ ഡോട്ട് മൊബൈൽ നമ്പർ, അപ്ഡേഷൻ നടത്തിയ വാല്യൂ ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രിന്റ് ചെയ്തത് മാത്രം, ഇത് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഓൾഡ് വാല്യൂ എന്തായിരുന്നു, പുതിയ വാല്യൂ എന്തായിരുന്നു, ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളത്. ഓക്കെ, അത് ഔട്ട്പുട്ട് വരുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്, ഇതിന് ആവശ്യമില്ല. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കണ്ടന്റ് വരുന്നത്, ഇൻസെർട്ട് ഇൻ ടു ഡിഇഎൽ ഫോൺ ബുക്ക്. ഈ ബുക്കിൽ തന്നെ അപ്ഡേഷൻ നടത്താം. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക? വാല്യൂസ് ഇൻസെർട്ട് ഇൻ ടു ഫോൺ ബുക്ക് വാല്യൂസ്, ഓൾഡ് പി നെയിം, ഓൾഡ് മൊബൈൽ നമ്പർ, കറണ്ട് ടൈം. അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കണ്ടന്റ് ആണ് ഇവിടെ വരുന്നത്. ദെൻ
റിട്ടേൺ ഓൾഡ്, ഓൾഡ് വാല്യൂ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്തായിരിക്കും? ഓൾഡ് വാല്യൂ. ന്യൂ വാല്യൂ ഓൾറെഡി ആ ഫോൺ ബുക്കിൽ ഇൻസെർട്ട് ആയി, പക്ഷെ ഓൾഡ് വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യണം ഈ ഒരു ടേബിൾക്ക് ഇൻസെർട്ട് ആവും. ദാറ്റ് ഇസ് ഇൻസെർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് ഓൾഡ് പി നെയിം ഓൾഡ് മൊബൈൽ നമ്പർ കറന്റ് ടൈം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ നോക്കാം, പ്രൊസീജിയർ ഇവിടുന്ന് കോപ്പി ചെയ്യാം, അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ക്രിയേറ്റ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി, എറേഴ്സ് ഒന്നുമില്ല. എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോട്ട് പാഡിൽ പ്ലസ് പ്ലസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ? ഇനി പ്രൊസീജിയർ, ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കണം. വേണ്ടേ, നമ്മൾ ട്രിഗർ ഇതാക്കണം. ട്രിഗർ കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ടത് പേസ്റ്റ് ചെയ്തു. സോ ക്രിയേറ്റ് ട്രിഗർ, ട്രിഗറും വർക്ക് ചെയ്തു. ഇനി ഇത് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം അല്ലേ. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് അതിന് ചെക്ക് ചെയ്ത് നോക്കാം, സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണ്ടേ. സ്ലാഷ് ഡി ഏതാണ് ടേബിൾ നെയിം? ഫോൺ ബുക്ക്. ഫോൺ ബുക്ക് കണ്ടോ, ഫോൺ ബുക്കിൽ ഇതാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത ഡിലീഷന്റെ ട്രിഗർ. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡേറ്റ് എന്നാണ് ഇപ്പോഴത്തെ ട്രിഗർ. അപ്പൊ രണ്ട് ട്രിഗർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് രണ്ട് ട്രിഗർ, ഓൾഡ് ന്യൂ എന്നാണ് ഇപ്പോൾ എൻ്റർ ചെയ്ത ട്രിഗറും സ്റ്റോർ ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു. അപ്പൊ രണ്ട് ട്രിഗേഴ്സ് ഇപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്ഡേഷനും ഡിലീഷനും. നമ്മൾ ക്വസ്റ്റൻ അങ്ങനെയല്ലേ. ഓക്കെ കണ്ടോ, ഡിലീറ്റഡ് അപ്ഡേഷൻ രണ്ടും വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ വർക്ക് ചെയ്യും, ഒന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് എന്ത് വേണം? ഈ ഡിഇൽ എന്ന് പറഞ്ഞ ഈ ഒരു ടേബിള് ഡാറ്റ ഇൻസെർട്ട് ആവണം. വേണ്ടേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ ടേബിള് ഡാറ്റ ഏതൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം ഫോൺ ബുക്ക്, ഫോൺ ബുക്ക് വാല്യൂസ് ഉണ്ടല്ലോ. ഇനി അതുപോലെ ഡിഇയിൽ നിന്ന ഡാറ്റ എന്തല്ലോ നോക്കാം. ഡിഇയിൽ ഫോൺ ബുക്ക്, അത് നേരത്തെ ചെയ്ത ആ രണ്ട് ഡാറ്റ ഉണ്ടല്ലേ, ഡിലീറ്റ് ചെയ്ത്, ഇവിടെ ഡിലീറ്റ് ചെയ്ത് രണ്ട് ഡാറ്റ ഉണ്ട്, ഷാനി എന്നുള്ള ഡാറ്റ ചെയ്തു. നമുക്ക് ഇതിന്റെ വാല്യൂസ് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. ഏതാ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. രണ്ടും ഡിലീറ്റ് അല്ലേ. ഡിലീറ്റ് ഡിലീറ്റ് ഫ്രം ഡിഇഎൽ ഫോൺ ബുക്ക് ഡിലീറ്റ്. ഇപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും കേട്ടോ, സീറോ റോസ്, രണ്ട് ഡാറ്റയും മിസ്സായിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ഇതിലെ വാല്യൂസ് എല്ലാം ഉണ്ട്. ഷാനി, രാജു, രാജു ഇല്ലല്ലേ. ഓക്കെ, ഞാൻ പോകണം, അത് ഡിലീറ്റ് ആയി. ഇനി നമ്മൾ അപ്ഡേഷൻ ഒക്കെ നടത്താൻ പോകണം. ഡിലീഷൻ ഓൾറെഡി നമ്മൾ ചെയ്താണല്ലോ, അപ്ഡേഷൻ നടത്തി നോക്കാം എങ്ങനെയാണ് വാല്യൂ വരുന്നത് നോക്കാം. അപ്ഡേഷൻ കൂടി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ഫോൺ ബുക്ക് സെറ്റ് മൊബൈൽ നമ്പർ ഇസ് ഈക്വൽ ടു 999501439 വേർ പി നെയിം ഇസ് ഈക്വൽ ടു റിയാസ്. റിയാസിന്റെ പി നെയിം ഇതിലുണ്ടോ? ദാ ഫസ്റ്റ് വൺ മുകളിൽ റിയാസ്, 999501433 അല്ലെ, ലാസ്റ്റ് 23 ആണ്, 23. ഇവിടുത്തെ ലാസ്റ്റ് വരുന്നത് 29 ആണ്. ഇതാണ് അപ്ഡേഷൻ വരുന്നത്. അപ്പൊ ഇത് ഓൾഡ് വാല്യൂ ആണ്, ഇത് ന്യൂ വാല്യൂ. അപ്പൊ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്ഡേഷൻ ഇവിടെ പോസിബിൾ ആവണം, അപ്ഡേറ്റ് ആയി വരണം. കൂടാതെ ഈ പഴയ വാല്യൂ, ഓൾഡ് വാല്യൂ എവിടെ വരും? ഈ ഒരു ടേബിളിൽ, ഈ ഡിലീറ്റ് ഫോൺ ബുക്കിന് ടേബിളിൽ അപ്ഡേറ്റ് ആവും. വേണം നോക്കാം കണ്ടോ, ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? റിയാസ് ഇത് ഓൾഡ് വാല്യൂ ആണ്, 23 ആണ്, മുകളിൽ 23. ദെൻ ഇത് ന്യൂ വാല്യൂ ആണ്, 29. ജസ്റ്റ് പ്രിന്റ് ചെയ്യിച്ചു, നമുക്ക് കാണാൻ വേണ്ടി പ്രിന്റ് ചെയ്ത് മാത്രം, അതിന്റെ ആവശ്യമില്ല ശരിക്കും. ദെൻ അപ്ഡേറ്റ് വൺ, ഒരു ടേബിൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ താഴെ വന്നിട്ട് അപ്ഡേഷൻ 29 അപ്ഡേറ്റ് ആയിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ നമ്മൾ കൊടുത്ത് 29 അല്ലേ, ആ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ക്ലിയർ ആണ്, അപ്ഡേഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് വേണ്ടത്? ഓൾഡ്, ആ ഡിലീറ്റ് ചെയ്ത കണ്ടന്റ് അവിടെ വന്നിട്ട്, അപ്ഡേഷൻ വന്ന കണ്ടന്റ് ഓൾഡ് വാല്യൂ അവിടെ എത്തിയിട്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ വന്നിട്ടുണ്ട് റിയാസ്, 23. ഇത് ഓൾഡ് വാല്യൂ ആയിരുന്നു. ഓക്കെ, ഇവിടെ ഓൾഡ് വാല്യൂ ഇവിടെ ഉണ്ടായിട്ട് 23 ഓൾഡ് വാല്യൂ. ഈ ഓൾഡ് വാല്യൂ ഇവിടെ ടേബിളിൽ അപ്ഡേറ്റ് ആയിരുന്നു. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് 3:28 അല്ലെ, 17 സെക്കൻഡ്, അത്ര സമയം കൊണ്ട് ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, ഇതിവിടെ അപ്ഡേറ്റ് ആയിരുന്നു. അത് അപ്ഡേഷൻ ഓക്കെയാണ് അല്ലെ. നമുക്ക് ഡിലീഷൻ ഒന്നുകൂടെ ചെയ്ത് വെക്കാൻ വർക്ക് ചെയ്യണ്ടോ? ഞാൻ ഇവിടെ ഡിലീറ്റിന്റെ ഒരു കുറി ചെയ്തത്, ഡിലീറ്റ് ഫ്രം ഫോൺ ബുക്ക് വേർ പി നെയിം ഇസ് ഈക്വൽ ടു ബാലു. ഇതിൽ ബാലു എന്നുള്ള നമ്പർ നെയിം ഉണ്ടോ? ബാലു, ഇതാ ബാലു. ഈ ഒരു കണ്ടന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകണം കണ്ടോ. ഡിലീറ്റ് വേണം. ഞാൻ ഇവിടെ മുമ്പ് ചെയ്തപ്പോൾ ഇവിടെ നോട്ടീസ് കൊടുത്ത് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ, ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിച്ചില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി, ഇതാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇവിടെ ഡിലീറ്റ് ആയി, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫോൺ ബുക്കിൽ. ഇതിൽ ബാലു കാണുന്നുണ്ടോ? ഇവിടെ 8 റോസ് ഉണ്ടാവും അല്ലേ, ഇവിടെ 7 റോസ് അല്ലേ ഉള്ളൂ. ബാലു ഇവിടെ മിസ്സിംഗ് ആണ്, ബാലു ഇല്ല, ബാലു ഡിലീറ്റ് ആയി പോയി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഇതിവിടെ എത്തിയിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. യെസ് കാണാം, ബാലു വന്നിട്ടുണ്ട്, ക്ലിയർ അല്ലേ. സോ അപ്ഡേഷനും ഡിലീഷനും, അതായത് അപ്ഡേഷനും ഡിലീഷനും നമ്മൾ ഒക്കെ ചെയ്തു, അത് ട്രിഗർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിച്ചു. സോ നെക്സ്റ്റ് പ്രോഗ്രാം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.